നമസ്കാരം കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാൽ അറിയൂ എന്ന പഴഞ്ചൊല് മലയാളത്തിൽ വളരെ പ്രശസ്തമാണ് ഈ പഴഞ്ചൊല് അക്ഷരാർത്ഥത്തിൽ ശരിയായ ഒരു അവസ്ഥ ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായി അതിന് ആധാരമായ സംഭവം ഒരു കത്താണ് കോൺഗ്രസിൻ്റെ സ്പോക്സ്മാൻ അതായത് കോൺഗ്രസിൻ്റെ വക്താവായ ജയ്വീർ ഷെർഗൽ എന്ന വ്യക്തി അദ്ദേഹം ദേശ രാജ്യത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറിന് എഴുതിയ ഒരു കത്താണ് ഒരു അവസ്ഥയിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ച ശേഷം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ദേശീയ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ്സിനെ അത്തരമൊരു സങ്കടാവസ്ഥയിൽ എത്തിച്ചത് ആ ഒരു കത്താണ് ആ കത്തിൽ ഷെർഗിൽ ആവശ്യപ്പെട്ടത് വളരെ ന്യായമായ ഒരു കാര്യമാണ് ഷെർഗിൽ പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര യുദ്ധം ഓരോ ദിവസവും മൂർച്ഛിക്കുകയാണ് താലിബാൻ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും ആട്ടിപ്പായിക്കുകയാണ് പല അഭയാർത്ഥികളും ഇപ്പോൾ അഭയം തേടുന്നത് സൈനിക സൈന്യത്തിൻ്റെ അഫ്ഗാനിസ്ഥാൻ്റെ ഔദ്യോഗിക സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന കാബൂൾ എന്ന നഗരത്തിലാണ് അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അഫ്ഗാനിസ്ഥാനിലുള്ള സിഖുകാരെയും ഹിന്ദുക്കളെയും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഭാരത സർക്കാർ രക്ഷിക്കണം എന്നുള്ളതായിരുന്നു ഈ ഷെർഗിൽ എന്ന യുവ കോൺഗ്രസ് വക്താവിൻ്റെ കത്തിലെ അഭ്യർത്ഥന ആ കത്ത് സത്യത്തിൽ വളരെ ന്യായമായ ഒരു കത്താണ് നേരത്തെ പറഞ്ഞ പോലെ പക്ഷേ ആ കത്തിന് പിന്നാലെ സജീവമായത് ദേശീയ രാഷ്ട്രീയമല്ല മറിച്ച് സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായ ആക്രമണമാണ് ഷെർഗിലിനെതിരെയും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കെതിരെയും ഉണ്ടായത് എല്ലാവരും ചോദിച്ച ചോദ്യം ഒന്നു മാത്രമാണ് ഇതുതന്നെയല്ലേ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ബി ജെ പിയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും കേന്ദ്ര സർക്കാരും തന്നെ പറയുന്നത് ഇതിനു വേണ്ടിയല്ലേ ഈ പൗരത്വ ഭേദഗതി നിയമം തന്നെ കൊണ്ടുവന്നത് അന്ന് അതിനെ എതിർത്തവർ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥ വന്നപ്പോൾ അലമുറയിട്ട് കരയുന്നത് ഇത് ദൂരെക്കൂട്ടി കണ്ടല്ലേ കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നത് അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഈ പറയുന്ന ഇന്ത്യക്ക് ചുറ്റും കിടക്കുന്ന ഇസ്ലാം ഭൂരിപക്ഷമുള്ള ഇസ്ലാം ഭൂരിപക്ഷമുള്ള എന്ന് എടുത്തു പറയാൻ കാരണമുണ്ട് അത് പിന്നീട് വിശദീകരിക്കാം ഇസ്ലാം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ അതായത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾ വൻ തോതിലുള്ള ധ്വംസനങ്ങളും ആക്രമണങ്ങളും നേരിടുന്നുണ്ട് എന്നും അവരെ രക്ഷിക്കാനുള്ള കടമ ഭാരതത്തിന് ചരിത്രപരമായി ഉണ്ട് എന്നുമാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും നിലപാട് ആ അതേ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ജയവീർ ഷെർഗിൽ എന്ന യുവ കോൺഗ്രസ് നേതാവും ബി ജെ പിയോട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ഇതേ ആവശ്യം ഉന്നയിക്കുന്നത് ഇവിടെ തകർന്നു വീണത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിരോധത്തിൻ്റെ കോട്ടകളാണ് ഒറ്റയടിക്ക് ഒറ്റ കത്ത് കൊണ്ട് ആ കോട്ടകളെല്ലാം കടലാസി ചീട്ട് പോലെ വീണു പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്നു മാത്രമല്ല കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഈ പൗരത്വ ഭേദഗതിയുടെ പേരിൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നടന്ന പ്രക്ഷോഭങ്ങൾക്കും അക്രമങ്ങൾക്കും നിരവധി പേരാണ് മരിച്ചത് കോടിക്കണക്കിന് രൂപയുടെ പൊതു വസ്തുക്കളാണ് ഇല്ലാതാക്കപ്പെട്ടത് എന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടായി പല സ്ഥലങ്ങളിലും വർഗീയ കലാപങ്ങളുണ്ടായി നിരവധി പേർ അതിൽ മരിച്ചു അപ്പോൾ ഇതിനെല്ലാം ഒരു പരോക്ഷമായ പിന്തുണ കൊടുത്തത് കോൺഗ്രസ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അവർക്ക് ഇങ്ങനെ ഒരു ഭേദഗതിയുടെ ആവശ്യത്തെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല മറിച്ച് ഇതിൻ്റെ പേരിൽ രാജ്യത്ത് മോദി സർക്കാരിനെതിരെ ജനരോഷം തിളയ്ക്കുന്നെങ്കിൽ അങ്ങനെ മോദി സർക്കാർ വീഴുന്നെങ്കിൽ വീഴട്ടെ എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് അനുകൂലമായ രാജ്യത്തിൻ്റെ ചരിത്രപരമായ ഒരു കടമ നിറവേറ്റാനുള്ള ഒരു നിയമ ഭേദഗതിക്കെതിരായി കോൺഗ്രസ് പോലെ ഒരു പ്രസ്ഥാനത്തെ നിർത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകളും അല്ലെങ്കിൽ നവ ലിബറലിസ്റ്റുകളെന്നൊക്കെ പറയുന്ന ജിഹാദികളുടെ മറ്റൊരു മുഖം മൂടിയിട്ട കുറേ ആൾക്കാരും ഇടതുപക്ഷ പാർട്ടികളുമൊക്കെ എടുക്കുന്ന നിലപാടുകൾ നമുക്ക് മനസ്സിലാക്കാം അവരാദ്യമായിട്ടല്ല രാജ്യവിരുദ്ധമായ പല നിലപാടുകളും കൈക്കൊള്ളുന്നത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നിലപാടിൻ്റെ പ്രശ്നം ഇതുതന്നെയായിരുന്നു ആ പ്രശ്നമാണ് ഈ ഷെർഗിലിൻ്റെ ഈ ഒരൊറ്റ കത്തിലൂടെ ജനങ്ങളുടെ മുമ്പിൽ വെളിച്ചത്തിൽ വരുന്നത് അത് ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസ് അണിഞ്ഞ ആ കപട മുഖം വലിച്ചു കീർന്നതായിരുന്നു ഷെർഗിലിൻ്റെ കത്ത് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഷെർഗിലിൻ്റെ ഈ കത്ത് കോൺഗ്രസിനെതിരായി ആയുധമായി ഉപയോഗിക്കാൻ നിരവധി പേർ ശ്രമിച്ചത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ടിരിക്കുകയാണ് കോൺഗ്രസ് അതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസ് വളരെ പെട്ടെന്ന് തന്നെ ഷെർഗിലിനെ വിളിച്ച് ശാസിച്ചിട്ടുണ്ടാവും അദ്ദേഹം പിന്നീട് പ്രസ്താവനയൊക്കെ നടത്തി ഞാൻ കോൺഗ്രസ് വക്താവെന്നുള്ള നിലയിലോ കോൺഗ്രസ് നേതാവെന്നുള്ള നിലയിലോ അല്ല ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ആശങ്കകളാണ് കേന്ദ്രമന്ത്രിയെ അറിയിച്ചതെന്നാണ് അദ്ദേഹം പിന്നീട് വിശദീകരിച്ചത് പക്ഷേ അതും ആശങ്ക തന്നെയാണ് എന്ന് തുറന്ന് സമ്മതമായി ഒരിക്കൽ കൂടി ഷെർഗിലിൻ്റെ ഭാഗത്ത് നിന്നു എന്തായാലും വളരെ പരിതാപകരമാണ് ഈ മൂന്ന് രാജ്യങ്ങളുടെയും മതന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും സ്ഥിതി എന്നുള്ളത് വളരെ സ്പഷ്ടമാണ് അഫ്ഗാനിസ്ഥാനിൽ തന്നെ ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭാഗം ഇപ്പോൾ താലിബാൻ കൈയടക്കിയിരിക്കുന്നു താലിബാൻ കൈയടക്കിയ പ്രദേശങ്ങളിൽ നടക്കുന്ന ധംസനങ്ങൾ അല്ലെങ്കിൽ അക്രമ പ്രവർത്തികൾ നമുക്ക് എല്ലാവർക്കും അറിയാം അവർ അക്രമം നടത്തുന്നത് സ്വന്തം സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ മരിച്ചിരിക്കുന്നത് മരിച്ചത് കുട്ടികളാണ് ഈ യുദ്ധത്തിൽ എന്നാണ് കഴിയുന്നത് കഴിഞ്ഞ ദിവസം ബി ബി സി പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അങ്ങനെയുള്ള കാബാലികന്മാരായ വെറും തെമാടിക്കൂട്ടങ്ങളായ മതവെറിയന്മാരായ ഒരു സംഘം ആൾക്കാരാണ് താലിബാൻ അവർ അവരുടെ കയ്യിൽ കിട്ടുന്ന പ്രദേശങ്ങളിൽ ഇത്തരം അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ അവർ മതന്യൂനപക്ഷങ്ങളെ വെറുതെ വിടുമോ ഒരിക്കലുമില്ല കഴിഞ്ഞ ദിവസം സിഖ് ഗുരുദ്വാരയ്ക്ക് നേരെയും ക്ഷേത്രങ്ങൾക്ക് നേരെയും ഒക്കെ ആക്രമണം അവരുടെ താലിബാന്റെ നിയന്ത്രണ പ്രദേശത്ത് ഉണ്ടായി എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഹിന്ദുക്കളെയും സിഖുകാരെയും ഇവാക്യുവേറ്റ് ചെയ്ത് ഇന്ത്യയിലെത്തിക്കണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അലമുറയിടുന്നത് ഏതാണ്ട് അറുന്നൂറ്റി അമ്പതോളം സിഖ് കുടുംബങ്ങളും ഏതാണ്ട് അൻപതോളം ഹിന്ദുക്കളും അവിടെ കാബൂളിൽ ഇപ്പോൾ ട്രാപ്പായിരിക്കുകയാണ് അവർ പെട്ടുപോയിരിക്കുകയാണ് ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാനിൻ്റെ തലസ്ഥാനമായ കാബൂളിലെ ഏറ്റവും വലിയ കച്ചവട സംഘങ്ങളിൽ ഒന്ന് സിഖുകാരുടെയായിരുന്നു അവർ വളരെ കാലമായി വളരെ കാലമായി അവിടെ കച്ചവടം നടത്തുകയും അവിടുത്തെ ഏറ്റവും വലിയ ഒരു കമ്മ്യൂണിറ്റിയായി ഏറ്റവും വലിയ ഒരു ജനവിഭാഗമായി വളർന്നു വരികയും ചെയ്തത് സിഖുകാരാണ് പക്ഷേ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇപ്പോൾ ആൾക്കാർ വളരെ കുറവാണ് ഏതാണ്ട് വെറും അറുന്നൂറ്റമ്പത് കുടുംബങ്ങൾ ആയിരത്തിൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അവർ ഇന്ന് ചികുത്താനും കടലിനും ഇടയിലാണ് അവരെ രക്ഷിക്കണം എന്നാണ് അവരിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് ആ ആവശ്യമാണ് നേരത്തെ പറഞ്ഞ കോ കോൺഗ്രസിന്റെ നേതാവും ഉന്നയിച്ചത് അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല പാകിസ്ഥാനിലും അതേപോലെ ബംഗ്ലാദേശിലും സ്ഥിതിഗതികൾ ഇതുതന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് വീണ്ടും പറയേണ്ടി വന്നത് യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് അതിൻ്റെ അത്തരം സാങ്കേതികമായ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാം എന്തായിരുന്നു ഈ പൗരത്വ ഭേദഗതി നിയമത്തോടുള്ള എതിർപ്പ് ആ എതിർപ്പ് വളരെ സ്പഷ്ടമാണ് അതിൽ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം ആ പ്രത്യേക വിഭാഗം ഇസ്ലാം വിഭാഗമാണ് പക്ഷേ ഇസ്ലാമി വിഭാഗത്തിന് അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ള സത്യം അവശേഷിക്കുന്നുണ്ട് നമുക്ക് എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാനിൽ ബംഗ്ലാദേശിൽ എന്തിന് മാൽദ്വീവ്സിൽ പോലും ചെറിയ രാജ്യമായ ദ്വീപ് രാജ്യമായ മാൽദ്വീവ്സിൽ പോലും ഇത്തരം ചില ആക്രമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശിലാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് പട്ടിണിയുണ്ട് പരിവട്ടമുണ്ട് ഇപ്പോൾ അതിൻ്റെ എല്ലാം മുകളിൽ കോവിഡ് ഉണ്ട് പക്ഷേ മതവേറിക്കു മാത്രം അവിടെ യാതൊരു കുറവുമില്ല കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളാണ് അവിടെ ആക്രമിക്കപ്പെട്ടത് എന്ന് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടുത്തെ ബംഗ്ലാദേശിലെ ഒരു വിഭാഗം അവർ കൊന്നു തള്ളുന്നത് ഹിന്ദുക്കളെയോ ുദ്ധിസ്റ്റുകളെയോ മാത്രമല്ല മറിച്ച് കവികളെയും അതേപോലെ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ എഴുതുന്ന എഴുത്തുകാരെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെയാണ് അങ്ങനെ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസങ്ങളിലും പത്രങ്ങളിൽ വന്നതാണ് പഞ്ചാബ് പ്രവിശ്യയിലെ സിദ്ധിവിനായക ക്ഷേത്രം വലിയ തൂണൊക്കെ ഉപയോഗിച്ച് ഗണപതിയുടെ വിഗ്രഹം തച്ചുടയ്ക്കുന്ന കാഴ്ച നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ചതാണ് പക്ഷേ ക്ഷേത്രങ്ങൾ തച്ചുടയ്ക്കുന്നതിൽ മാത്രം നിൽക്കുന്നില്ല ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോയി അവിടെ വളരെ പ്രായമുള്ളവരോട് ഈ കുട്ടികളുടെ ഇഷ്ടത്തിന് വിപരീതമായി അവരെ മതം മാറ്റി കല്യാണം കഴിപ്പിക്കുന്ന ഒരു പ്രവണത മിക്കവാറും എല്ലാ പാകിസ്ഥാനിലെ ഈ പറയുന്ന പ്രവിശ്യകൾ ിലെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു അങ്ങനെ മതന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു തരത്തിലും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്ത്യയിലെ ഈ പൗരത്വ ഭേദഗതി നിയമം പ്രസക്തമാകുന്നത് ആ നിയമത്തിന് വെള്ളം ചേർക്കാനും ആ നിയമത്തെ അട്ടിമറിക്കാനുമാണ് ഇവിടെയുള്ളവർ ശ്രമിച്ചത് ഇത്രയും കാലം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്തായാലും ഷെർഗിലിന്റെ ഈ ഒരു കത്തും ആ കത്തിലെ അഭ്യർത്ഥനയും കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ചെവിക്കൊള്ളുവെന്നും അഫ്ഗാനിസ്ഥാനിൽ തങ്ങളുടേതല്ലാത്ത കാരണത്താൽ തങ്ങളുടെ മതം മറ്റൊന്നായി പോയി എന്ന കാരണത്താൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ടുപോയി എന്ന കാരണത്താൽ നരകയാതന അനുഭവിക്കുന്ന ഹിന്ദുക്കളെയും സിഖുകാരെയും ഭാരത സർക്കാർ എത്രയും പെട്ടെന്ന് അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് ഭാരതത്തിൻ്റെ സുരക്ഷിതമായ മണ്ണിൽ എത്തിക്കുമെന്നും നമ്മൾക്ക് പ്രത്യാശിക്കാം നമസ്കാരം